കോവിഡ് രോഗലക്ഷണം ഇല്ലാത്തവർ ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും അതുവഴി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവ് രേഖപ്പെടുത്തുന്നതോടെ പരുതൂർ പഞ്ചായത്തിൽ തുടരുന്ന ലോക്ക്ഡൌൺ പിൻവലിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്ത്. പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പറുടേതെന്ന പേരിലാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി സന്ദേശം പ്രചരിക്കുന്നത്. സംഭവത്തിൽ CPM DYFI പ്രവർത്തകർ ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറുടേതെന്ന പേരിലാണ് സമൂഹമാധ്യമങ്ങളിൽ സന്ദേശം പ്രചരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി മുതലാണ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിച്ചത്. വാർഡിലെ കോവിഡ് വളണ്ടിയർമാരുടെ ഗ്രൂപ്പിലാണ് സന്ദേശം അയച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രോഗലക്ഷണമില്ലാത്തവർ കരുവാൻപടിയിൽ നടക്കുന്ന ആന്റിജൻ ക്യാമ്പിൽ ടെസ്റ്റ് ചെയ്യണമെന്നും കൂടുതൽ പേർ നെഗറ്റീവാകുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുമെന്നും തന്മൂലം പഞ്ചായത്തിലെ ലോക്ക്ഡൌൺ പിൻവലിക്കാൻ സാധ്യതയുമുണ്ടെന്നാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. പ്രിയപ്പെട്ട വളണ്ടിയർമാരെ, പിന്നെ നമ്മൾ ഇന്ന് പിന്നെ ആന്റിജൻ ടെസ്റ്റ് ഉണ്ട് ഇന്ന് പിന്നെ ഇവിടെ വെച്ചിട്ട് കരുവാമ്പടിയിൽ വെച്ചിട്ട്. അപ്പോൾ പരമാവധി വല്ല വളണ്ടിയേഴ്സോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി പെട്ടെന്ന് ചെയ്യണം നല്ല കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ അസുഖം ഇല്ലാത്തവരെ നമുക്ക് കിട്ടേണ്ടത്, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കണത്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ അടുത്ത ലോക്ക്ഡൌൺ തീരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് കൂടി മാറണമെങ്കിൽ കുറച്ച് രോഗമില്ലാത്തവരെ പോലും ചികിത്സ പിന്നെ ആന്റിജൻ ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. സംഭവത്തിൽ CPM DYFI പ്രവർത്തകർ നടപ്പറമ്പ് സെൻട്രലിൽ ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. RRT വളണ്ടിയർമാരടങ്ങുന്ന മുൻനിര പ്രവർത്തകർക്ക് വരെ നിർദ്ദേശം നൽകുന്നത് പ്രതിഷേധാർഹമാണെന്നും ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, തൃത്താല.